ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയാം ഇന്നലത്തെ റിസൾട്ടിൽ 294 സീറ്റ് NDA-ക്കും 235 സീറ്റ് ഇന്ത്യ മുന്നണിക്കും വന്നിരുന്നു. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. BJP-ക്ക് മാത്രമായിട്ട് 240 സീറ്റും അതേപോലെ തന്നെ 235 സീറ്റ് ഇന്ത്യ മുന്നണിക്കുമുണ്ട് മൊത്തത്തിൽ. അതൊരു ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ 20-something വരുന്ന പിന്നെ ചെറിയ ഘടകകക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണി എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഈ NDA-ക്ക് മാത്രം 240 സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് 300-352 ആ ഒരു റേഞ്ചിലൊക്കെ മൊത്തത്തിൽ NDA-ക്ക് ഉണ്ടായിരുന്നു. BJP-ക്ക് മാത്രം 303 സീറ്റ് കഴിഞ്ഞ 2019 ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ വളരെ കുറഞ്ഞ സീറ്റ് മാത്രം 91 വരുന്ന സീറ്റ് മാത്രം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം വെച്ച് നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിജയമാണ് ഇന്ത്യ മുന്നണി ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏകദേശം 543 സീറ്റോളം ഈ ഒരു മൊത്തത്തിൽ നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 72 വരുന്ന സീറ്റ് കിട്ടിയാൽ മാത്രമേ സ്വന്തമായി ഭരണത്തിൽ കയറാൻ വേണ്ടി സാധിക്കുള്ളൂ. NDA-ക്കായാലും ഇന്ത്യ മുന്നണിക്കായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറണമെങ്കിൽ ഈ ഒരു 235-ക്ക് ഏകദേശം 272 സീറ്റുകൾ ടോട്ടലി കിട്ടണം. അപ്പോൾ ഒരു JDU നിതീഷ് കുമാറിൻ്റെ ആ ഒരു പാർട്ടിയും അതേപോലെ തന്നെ TDP ചന്ദ്രബാബുവിൻ്റെ ആ ഒരു പാർട്ടിയും കൂടി ചേർന്നാൽ മാത്രമേ ഒറ്റയ്ക്ക് ഈ ഒരു ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏകദേശം 272 സീറ്റുകൾ കിട്ടണം എന്നാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു സമനില ആവുള്ളൂ. അപ്പോൾ ഒരു 272 മുകളിലേക്കുള്ള സീറ്റ് കിട്ടണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ NDA-യിൽ 294 വരുന്ന സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്. JDU അതായത് നിതീഷ് കുമാറിൻ്റെ ഈ ഒരു പാർട്ടിയിൽ 12 സീറ്റും അതേപോലെ തന്നെ ചന്ദ്രബാബുവിൻ്റെ പാർട്ടിയിൽ TDP-യിൽ 16 സീറ്റും ഉണ്ട്. അങ്ങനെ 28 വരുന്ന സീറ്റുകൾ NDA-യിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ അടുത്തായിട്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നും പോയിട്ട് NDA-യിലേക്ക് ചേർന്ന ടീമാണ്. അപ്പോൾ അവരുടെ ആ ഒരു 20 സീറ്റ് ഇങ്ങോട്ട് മറിയുകയാണെങ്കിൽ ഇതൊരു കുതിരക്കച്ചവടം എന്നൊക്കെയാണ് ഈ ഒരു രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കുക. കാരണം ഇതിൽ ആ സമയത്ത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു, ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പണം കൊടുത്തും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം തരാമെന്നും പ്രധാനമന്ത്രി തരാമെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാൻ പല രാഷ്ട്രീയ പാർട്ടികളും നടക്കും. ഇപ്പോൾ NDA തന്നെ വലിയ രീതിയിലൊക്കെ പണം കൊടുത്ത് ഇവരെ വാങ്ങാനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് ഇവർ വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നരേന്ദ്രമോദി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഭരണം വെച്ച് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ പിന്നെ നിതീഷ് കുമാറിൻ്റെ ടീമും ചന്ദ്രബാബുവിൻ്റെ ടീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവാനും സാധ്യതയുണ്ട്. അപ്പോൾ BJP-ക്ക് 240 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ വരുന്ന 28+ ആക്കിയതിന് ശേഷം മാത്രമേ ആണ് 294 സീറ്റ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇന്ത്യ മുന്നണിക്ക് വരുന്ന 235 ഈ ഒരു 28 അപ്പോൾ ഏകദേശം ഒരു 9 സീറ്റിൻ്റെ കുറവ് പിന്നീട് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏകദേശം നമ്മളെ ഈ ഒരു പിന്നെ ഇന്ത്യ മുന്നണിയും NDA അല്ലാത്ത ഏകദേശം വരുന്ന 18 വരുന്ന മറ്റു പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ നിന്നും ഒരു 9 സീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 272 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും. അങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഈ 294 ഇവർക്ക് NDA-യിൽ നിന്ന് ഒരുപാട് സീറ്റ് പോവുകയും അവർ ഡൗൺ ആവുകയും പിന്നീട് ഈ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയും ഈ ഒരു ഇന്ത്യ മുന്നണിക്ക് അതേപോലെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് അവർ പരിശ്രമിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അവിടെ നിന്ന് സീറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ സീറ്റിൻ്റെ ഒരു മറിച്ചിൽ ഉണ്ടായാൽ മാത്രമേ ഇതിന് സാധിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്തായാലും ഇക്കുറി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഒരു പിന്നെ ആളുകൾ തമ്മിൽ ഈ ഒരുപാട് നിരീക്ഷകരൊക്കെ പറയുന്നത് വലിയ രീതിയിൽ പിന്നെ അതിനെ നരേന്ദ്രമോദി ആവുമെന്നും ആവില്ല എന്നും പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 240 സീറ്റ് മാത്രമേയുള്ളൂ. ഈ ഘടകകക്ഷികൾ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബുവിൻ്റെയും ടീം പറയുകയാണ്, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടണം, ഇല്ല എങ്കിൽ ഞങ്ങൾ NDA-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടി വരും. BJP-ക്ക് ഒറ്റയടിക്ക് ഒരു നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലെ 10 നരേന്ദ്രമോദി ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഈ ഒരു ഇന്ത്യയുടെ നേരം വെളുക്കുമ്പോഴേക്കും പണം മാറി
അല്ലെങ്കിൽ പിന്നെ ക്യാഷ് മാറി അതുപോലെ തന്നെ ഇനി പുതിയ നിയമം ഇറങ്ങി എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ ഒരിക്കലും നരേന്ദ്രമോദിക്ക് സാധിക്കില്ല. ഇന്ത്യ മുന്നണി ആയാലും എൻ ഡി എ ആയാലും ആര് ഈ നിയമം കൊണ്ടുവരാണെച്ചെങ്കിലും എൻ ഡി എ ഇപ്പോൾ എൻ ഡി എ ആയിരിക്കും മരിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ ഒരു ഇപ്പോഴത്തെ നിയമപ്രകാരം ഉള്ളത് ഇനി ഒരു പക്ഷേ ആ ഇന്ത്യ മുന്നണി വന്നുകൊണ്ട് ഇവിടെ ഇന്ത്യ മുന്നണി ഭരിക്കുകയാണെങ്കിൽ പുതിയൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പൗരത്വം പോലത്തെ എൻ ഡി എ മറ്റേ സി എ എ പോലത്തെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.